മൂന്നുമണി വാർത്ത തുടരുന്നു. ഗിരീഷ് ദാമോദർ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം അങ്കിൾ ഇന്ന് തിയേറ്ററുകളിലെത്തി. ആദ്യ ദിവസം മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ജോയ് മാത്യു ആണ് അങ്കിളിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത്. മൈ ഡാഡ്സ് ഫ്രണ്ട് എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രത്തിൽ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ബിജിപാൽ സംഗീതം നൽകിയ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അളകപ്പനാണ്. അങ്കിളിൽ മമ്മൂട്ടി പാടിയ പാട്ട് യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതാണ്. അങ്കിൾ തിയേറ്ററിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഗാനം പുറത്തിറക്കിയത്. ഇനി അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. അങ്കിൾ സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായ കാർത്തിക മുരളീധരനാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം കാർത്തിക, മൂന്നുമണി വാർത്തയിലേക്ക്. അങ്കിൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്, ഗാനവും വളരെ ട്രെൻഡിങ് ആയി. എങ്ങനെയുണ്ട് സിനിമയെക്കുറിച്ചുള്ള റെസ്പോൺസുകൾ? ഒപ്പം അങ്കിളിലെ കാർത്തികയുടെ കഥാപാത്രത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? അങ്കിൾ എന്ന ചിത്രത്തിൽ ഞാൻ പ്ലേ ചെയ്യുന്ന റോൾ ശ്രുതി വിജയന്റെ റോളാണ്. ഊട്ടിയിൽ ഒരു കോളേജിൽ എൻജിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഒരു റൈറ്റ് സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് ഇറങ്ങി, സമരത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി എത്തുമ്പോൾ അങ്കിൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വന്ന് ശ്രുതിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ഓഫർ ചെയ്തു. അങ്ങനെയാണ് ഈ പടം തുടങ്ങുന്നത്. ഈ പടത്തിൽ ഞങ്ങളെ ഈ പടം ഇസ് കോൾഡ് അങ്കിൾ മൈ ഡാഡ്സ് ഫ്രണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ കുറേ അന്യ അങ്കിൾമാർ കയറി വരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സും അമ്മയുടെ ഫ്രണ്ട്സും അങ്കിളുടെ അങ്കിളുടെ ഫ്രണ്ട് അങ്കിൾ, അങ്ങനത്തെ കുറേ അങ്കിൾമാരുണ്ട്. ഇവർ ഞങ്ങളുടെ പിള്ളേർക്ക് ഇവരുടെ ഹിസ്റ്ററി ഭയങ്കര വേഗമായിട്ട് തോന്നുന്നു. ഞങ്ങൾക്കറിയില്ല ഈ അങ്കിൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇത് ആരാണ് അങ്കിൾ, ഈ അങ്കിളുടെ ഉദ്ദേശം എന്താണ്. ഈ ഫുൾ പാട് അതിനെ പറ്റിയാണ്. ഈ കുട്ടിക്ക് ആ പാടെ അറിയാൻ ഈ അങ്കിളിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് അങ്കിളാണെന്ന് മാത്രമേ അറിയാവുള്ളൂ. അച്ഛനുള്ള ആ ട്രസ്റ്റ് തന്നെയാണ് ഈ കുട്ടി അങ്കിളിനോട് കൊടുക്കുന്ന ആ ട്രസ്റ്റ്. പക്ഷേ ഈ ട്രസ്റ്റ് ഞങ്ങൾക്ക് ഒരു ലിമിറ്റ് വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ചിന്ത ഞങ്ങളുടെ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ കൂടെ പോണ ഒരു ക്വസ്റ്റ്യനാണിത്. ഇപ്പോഴും ഇപ്പോഴുള്ള ഒരു ഒരു ഇൻഹിബിഷൻസ് ആണിത്. ഞങ്ങളെപ്പോൾ പുറത്തിറങ്ങിയാലും ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, എവിടം വരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് ഇയാളുടെ ഉദ്ദേശം എന്താണ്, എന്ത് ചെയ്യണം, എന്ത് വേണ്ട, എങ്ങോട്ട് ഓടണം, ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഒരു കോൺസ്റ്റൻറ്റ് കൺഫ്യൂഷൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോകണമാണ് ശ്രുതി. ഒരു വണ്ടിയിൽ അങ്കിളുടെ കൂടെ ഒരു വഴിയിൽ വണ്ടിയുടെ അടുത്ത് ചാടാനും പറ്റില്ല. അങ്കിൾ എങ്ങനത്തെ ക്യാരക്ടറാണ് ഇത് മനസ്സിലാകണില്ല, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ് ഈ പടത്തിൻ്റെ. ഈ ഒരു സസ്പെൻസും ആ ഒരു ടെൻഷനും ഈ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ അതിനുള്ള അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ടെൻഷനാണ് അച്ഛനും അമ്മയ്ക്കുള്ളത്. വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തീരുന്നുള്ള ഇത് എനിക്ക് വേണ്ടി ഭയങ്കര റിയൽ ആയിരുന്നു. ബിക്കോസ് ഇത് ഈ ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പ്രസൻറ്റ് നടക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ശ്രുതി വിജയൻ്റെ കൂടെ നടക്കുന്ന സിറ്റുവേഷൻ. ഞാൻ കാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഫോൺ മാനിലാണ്. എൻ്റെ അച്ഛനമ്മ എപ്പോൾ വിളിക്കാൻ നോക്കിയാലും അവർക്ക് കിട്ടില്ല. ഇത് ശ്രുതിനെ പോലെ ഞാനും എൻ്റെ അച്ഛനമ്മയുടെ കൂടെയല്ല താമസിക്കുന്നത്, വേറൊരു സിറ്റിയിലിരുന്ന് താമസിക്കുമ്പോൾ ഞാൻ എപ്പോൾ ഇറങ്ങുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയ്ക്കുള്ള ടെൻഷനാണ് ഇത്. എങ്ങോട്ടാണ് പോകണോ, എവിടെ പോകണു, ആര് പിക്കപ്പ് ചെയ്യണു, എങ്ങനെ എത്തണു, ആരാണ്, രാത്രിയാണ്, രാവിലെയാണ് എന്ന് പറഞ്ഞ കുറേ ഒരു 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ കൊച്ചിനും കുറേ ടെൻഷനുണ്ട്. ഇത് അവരവർക്കുള്ള ടെൻഷനും പിന്നെ അച്ഛനമ്മയുടെ ഉള്ള ടെൻഷനും അതും നിങ്ങളെടുത്ത് കഴിക്കും, പിന്നെ ഉള്ള സിറ്റുവേഷൻ്റെ ടെൻഷനും, അതൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ് അങ്കിൾ. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻ ഡെപ്ത് ആണ് ആ സിറ്റുവേഷനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ റിയാക്ഷൻസൊക്കെ ഭയങ്കര വെൽ തോട്ട് ഓഫ് ആണ്. എന്തിനാണ് അങ്ങനത്തെ ഒരു ഡയലോഗ് അപ്പോൾ പറയുന്നത്, എന്തിനാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇത് അങ്കിൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് ആർ ദോസ്. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു 4 മണിക്കൂർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക പടം. ആ 4 മണിക്കൂർ ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ഓ ഇതും പറ്റി, ഓ അതും പറ്റി, ഓ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടി ഫിലിംസ് ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് അതാണ്. ആ ഒരു ഫിലിം കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഡിസ്കഷൻ ചെയ്യുക എന്ന് വെച്ചാൽ. ആൻഡ് അങ്കിൾസ് എ ഫിലിം ലൈക്ക് ദാറ്റ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഒരു 2 മണിക്കൂർ ഡിസ്കഷൻ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും അറ്റൻഷൻ ആ പടത്തിന് കൊടുക്കുവാണെങ്കിൽ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് ഇച്ചിരി ഇച്ചിരി ചെറിയ ചെറിയ ക്ലിച്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പടം ഞങ്ങളുടെ ന്യൂക്ലിയർ സൊസൈറ്റി, ഞങ്ങളുടെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നടക്കുന്ന ഭയങ്കര ഈസിലി പോസിബിൾ ഒരു സിറ്റുവേഷനാണിത്. ദാറ്റ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് സോ ഈസി ടു അപ്രോച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ ഫാമിലീസ്. ഇത് എല്ലാവരുടെയും വീട്ടിലും പറ്റാവുന്നൊരു ഭയങ്കര ഈസിലി പറ്റാവുന്നൊരു സിറ്റുവേഷനാണിത്. ഇസ് വൈ ഇറ്റ് ഇസ് സോ ക്ലോസ് ടു മീ. ഈ പടത്തിൽ
ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനു വേണ്ടി ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു അമ്മയുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്, അച്ഛൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്, അങ്കിളുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു പെണ്ണിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു ടീനേജ് ബോയിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്, സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പടമാണ് അങ്കിൾ. ഐ എം പ്രിറ്റി ഷുവർ ഞങ്ങൾ ഫാമിലി ആയിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും ഒറ്റയ്ക്കും പോയാൽ ഇത് ഇറ്റ് വിൽ ബി ക്വൈറ്റ് ആൻ എൻ്റർടൈനർ. ഇറ്റ്സ് എ സസ്പെൻസ്, ഇറ്റ്സ് എ ത്രില്ലർ. ഒരു ടെൻഷൻ അടിക്കുന്ന പടമാണ് ഫോർ ക്വൈറ്റ് സം ടൈം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഐ ലവ് അബൌട്ട് ഫിലിംസ്, ദാറ്റ് ഇറ്റ് ഒരു ഒരു ഇമോഷൻ ഞങ്ങളെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി. കാർത്തിക, മമ്മൂട്ടിയെ പോലെ വലിയ അനുഭവ സമ്പത്തുള്ള നടനോടൊപ്പം അഭിനയിക്കുക എന്നുള്ളത് എല്ലാ പുതുമുഖ താരങ്ങളുടെയും ഒരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം തുടക്കത്തിൽ തന്നെ കാർത്തികയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്കിൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് എത്തിയത്? അങ്കിളിലോട്ടുള്ള എൻട്രി ടേൺസ് ഔട്ട് ഇത് ഒരു 3-4 വേ റോഡായിരുന്നു. ഇത് സിയായുടെ ഷൂട്ട് കഴിഞ്ഞ് മമ്മൂക്കയുടെ കൂടെ ഇങ്ങനത്തെ ഒരു പടം ഉണ്ട് വിത്ത് നോട്ട് ആസ് എ ലീഡിങ് ആക്ട്രസ് ബട്ട് ഒരു ഹീറോയിൻ ആയിട്ടല്ല, പക്ഷെ ഒരു ഒരു ലീഡിങ് ആക്ടറായിട്ടൊരു റോളുണ്ടെന്ന്, ഒരു 17-20 year old ഗേൾസ് വേണ്ടി. ആൻഡ് ക്യാരക്ടർ വാസ് സംതിങ് ലൈക്ക് ദിസ്. ഇതിൻ്റെ ഭയങ്കര ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എനിക്ക് എന്നോട് പറഞ്ഞു ഷിബിൻ സർ, എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഐ ഗോട്ട് ടു നോ അബൌട്ട് ദിസ്. അപ്പോൾ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞു, അതെന്ന് വെച്ചാൽ you know there's a film like this and I would like to know about it. Appothekum casting calls, audition calls okay vanadhu, so we responded back to the audition call. And along the same time is when Joy sir also spoke to Papa that they would like to see me for this. Appo it was most of the films, both CIA and Uncle have both been like cross connections. I have reached out and they have reached back at the same time. And yeah, then I went avare poi kandu, then I looked at screen test okke kaiye, then we finally finalized on this film. ഏറ്റവും രസകരമായ ഒരു കാര്യം, സിഐയിൽ ദുൽഖർ സൽമാനൊപ്പമായിരുന്നു കാർത്തികയുടെ അരങ്ങേറ്റം. ഇപ്പോൾ ദുൽഖറിന്റെ പിതാവ് മമ്മൂട്ടിക്കൊപ്പം മകന്റെയും അച്ഛന്റെയും നായികയായി എത്തുന്ന ഒരു അനുഭവം എങ്ങനെ വിലയിരുത്തുന്നു? As compared to DQ, it was very different because DQ was with me in CIA, in the first film I know CIA, I'm barely there for. My presence in the film is less compared to Uncle. And DQ'de kude, I had around 15 days of shooting time, maximum. Our part 2 medical sections maathra illa ennodu. Appa adhila, DQ and I did not get a lot of time to spend with each other. As compared to Mammukka, njan Mammukkade kude 30 divasam njanu Mammukkayum oru vandiyil irunnu. രാവിലെ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ വേറെ അങ്ങോട്ടും പോകാൻ ചാൻസ് ഇല്ല. യു ഗോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, യു എൻഡ് അപ്പ് സിറ്റിംഗ് ടുഗെദർ. സോ ഇക്ക ഇസ് എ വെരി സ്ട്രിക്റ്റ് പേഴ്സൺ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്, പക്ഷേ ഓവർ ടൈം ഹീ സോഫ്റ്റൻസ് ഓൾസോ. ഫോർ മീ ഹി വാസ് എ വെരി ഡിഫറെൻ്റ് പേഴ്സൺ ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട്. എനിക്ക് ഞങ്ങൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു ദാറ്റ് എൻ്റെ ഒരു കോൺഫിഡൻറ്റ് ആയി മാറി. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഇക്ക. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന ഞാൻ ഒരു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഞാൻ ഇക്കയുടെ കൂടെയായിരുന്നു 30 ദിവസം വേണ്ടി എവറി ഡേ. സോ അത് കഴിഞ്ഞ് പിന്നെ ഇക്ക എന്നെ വീട്ടിൽ ഡിന്നറിന് വേണ്ടിയൊക്കെ വിളിക്കുന്നു. അപ്പോൾ സോ ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഇക്ക. സോ ദേർ വാസ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതും പിന്നെ എനിക്കുള്ള ഇൻട്രസ്റ്റ് പോളിറ്റിക്സിലും, പിന്നെ ഇക്കറിയാം ഇക്ക ലോയറായിരുന്നു. So there was a lot of common discussion about society, sociology, psychology, ഞങ്ങളുടെ കറണ്ട് ഇവൻറ്റ്സ് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ ഓൺ എ ഡെയിലി ബേസിസ്. ഞങ്ങൾ ന്യൂസ് വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ്സായിരുന്നു ഞങ്ങളുടെ എല്ലാ സമയത്തുള്ള പണി. പിന്നെ അതല്ലാതെ ഇക്കയ്ക്ക് ഇഷ്ടമുള്ള പാട്ടും പഴയ ഓൾഡ് മലയാളം പാട്ടും പഴയ മലയാളം ഫിലിം. സോ ഇക്ക ഗേവ് മീ എ ലോട്ട് ഓഫ് നോളജ് അബൌട്ട് തിങ്സ് ദാറ്റ് ഐ ഡിഡ് നോട്ട് നോ ബാക്ക് ഇൻ ടൈം. ആൻഡ് കുറേ പടത്തിന് സ്ക്രിപ്റ്റ്സും പിന്നെ ലിറിക്സൊക്കെ ഡീകോഡ് ചെയ്ത് കുറേ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു ലിറ്ററേച്ചറും പോളിറ്റിക്സും കൾച്ചറൽ ഡിസ്കഷൻസാണ് ഞാൻ വെക്കുന്നത് തമ്മിൽ എപ്പോഴും. യാ, ആൻഡ് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ മീ ടു ഹാവ് ദാറ്റ്. അതേസമയത്ത് ദേർസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇക്ക ടോട്ട് മീ, ദേർസ് എ ലോട്ട് ഓഫ് തിങ്സ് ഇക്ക സേസ് ഐ ഹാവ് ടോട്ട് ഹിം. ആൻഡ് ദാറ്റ് ഈസ് എ ഗിവ് ആൻഡ് ടേക്ക് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ്. And I'm glad I got to have the time and the opportunity and the good luck to talk and spend time with a person like Mammootty. ജോയ് മാത്യുവിലേക്ക് എത്തുമ്പോൾ ജോയ് മാത്യു കാർത്തികയ്ക്ക് അങ്കിൾ തന്നെയാണല്ലോ, എങ്ങനെയാണ് അദ്ദേഹവുമായുള്ള ഒരു ബന്ധം? Yes, Joy Mathew sir is an uncle for me. Yes, you know that's the thing about uncles. And avaru എൻ്റെ അച്ഛനാണ് ജോയ് മാത്യു സർ ഓൺ ദ സെറ്റ്. സറിൻ്റെ ഫാമിലിയാണ് എന്നെ എടുത്തിരിക്കുക, ലൈക്ക് ദേവ് ദ പീപ്പിൾ ഹു ദേവ് വിത്ത് മീ ഓൾ ദ ടൈം.
സരിത ചേച്ചി, മാത്യുവും, മോൾട്ടി, താനിയ, ഓൾ ഓഫ് ദം, ദേ വർ ദ പീപ്പിൾ ഹു ആർ ദേ, എൻ്റെ ഫാമിലിയായി മാറിയത് അവരാണ്. ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്കൊന്നും ഇല്ലാതെ ഞാൻ എവിടെ അച്ഛനാണ് വിളിക്കാം. അപ്പോൾ സോ ദാറ്റ്സ് എ തിങ് അബൌട്ട് അങ്കിൾസ്. അങ്കിൾസ് ക്യാൻ ബി എക്സ്ട്രീംലി ഹെൽപ്ഫുൾ പീപ്പിൾ ഹു ആർ യുവർ ഫാമിലി, വെറാസ് അങ്കിൾസ് ക്യാൻ ഓൾസോ ബി എക്സ്ട്രീംലി ഷേഡി പീപ്പിൾ ഹു ക്യാൻ ടേക്ക് യു ഫോർ എ റൈഡ്. നൗ അതാണ് ഞങ്ങളുടെ, ദാറ്റ് ഈസ് യുവർ, ദാറ്റ് ഈസ് ദ ഡിലെമ്മ ഓഫ് ദ ഫിലിം. That you don't know what to trust. Who is uncle? The uncle you are seeing, uncle who is my dad's friend, is he a good person? Is he someone like Joy Mathew sir, who is looking out for me and taking care of me in a forest? Or is he someone who can kill me or, you know, do anything to me, considering that I don't have my family around? So is he safe? Is he not safe? Is he dangerous? You never know. You always have to be with the uncle to know. തീർച്ചയായും കാർത്തിക, പ്രമുഖ നടന്മാർക്കൊപ്പം തന്നെ തുടക്കത്തിലെ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് താങ്കൾക്ക്. ഇനിയും മലയാള സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയാൽ ഈ രംഗത്ത് തന്നെ തുടരുമോ? ഫോർ ഷുവർ, ആഗ്രഹമുണ്ട്. ഐ വുഡ് ലവ് ടു ടിൽ ദ ടൈം ഐ ഹാവ് ദ സ്ട്രെങ്ത് ആൻഡ് ദി എബിലിറ്റി ആൻഡ് എവറിഥിങ് എൽസ് ഇറ്റ് ടേക്സ് ടു ഗിവ്, ഐ വുഡ് ഗിവ് ടു ദിസ് industry for what they have given back to me. There's a lot of luck which has struck me for me to do these films, and continue cheyanam nu bayangara aagraham undu. Till the time I am given opportunities, I'll definitely take them. South Indian films nu oru bhagayi maaranam nu bayangara aagraham undu. Nalla padangalu cheyanam nu aagraham undu. So till the time you support me, I'm there for you. Endayalum uncle എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർക്കിടയിലേക്ക്. ചിത്രം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ഹ്യൂജ് മൊമെന്റ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ഹോപ്പ് യു ലവ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് യു സീ അങ്കിൾ ദ അങ്കിൾ ഐ സോ.